ഇന്ന് നമുക്ക് ഞങ്ങളുടെ ചെറിയൊരു ഈദ് വിശേഷം കാണാം കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ തന്നെ നീറ്റിട്ടുണ്ടായിരുന്നു. ഒരു 5:30 ആയപ്പോഴേക്കും നമ്മൾ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് പായസമാണ്. അപ്പോൾ പായസം നമ്മൾ എല്ലാ പെരുന്നാക്കും മസ്റ്റാണ് പായസം. അതും അടപ്പായസമാണ് ഉണ്ടാക്കുന്നത്. മിക്സാണ് കേട്ടോ നമ്മൾ വാങ്ങാറ്. അപ്പോൾ എന്നും ഡബിൾ ഹോൾസിൻ്റെ മിക്സാണ് വാങ്ങാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം സൂപ്പർ നോവൻ്റെ ആണ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നി ഡബിൾ ഹോൾസാണ് ഒന്നും കൂടെ സൂപ്പർ നോവനെക്കാട്ടിലും ബെറ്റർ കേട്ടോ, അടപ്പായസത്തിനൊക്കെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വേറെ വിഭവങ്ങളെന്ന് പറയാൻ ബിരിയാണി അങ്ങനെയൊന്നുമല്ല, ചെറുതായിട്ടൊരു സദ്യ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കാരണം 30 ദിവസവും നമുക്ക് ഈ ചിക്കനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ മക്കൾക്കാണെങ്കിലും സാധാ ചോറ് എന്ന് പറഞ്ഞിട്ടാണ് അവരും നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എന്നാൽ ഒരു തട്ടിക്കൂട്ട് സദ്യ ഒപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് സദ്യയും കൂടെ ആണ് നമ്മൾ അന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ സദ്യക്കുള്ള എല്ലാം ഞാൻ പച്ചക്കറികളൊക്കെ തലേന്ന് തന്നെ നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് വെള്ളത്തിലെല്ലാം ഇട്ട് വെച്ച് കടല അതുപോലെ തന്നെ വൻപയർ എല്ലാം തലേന്ന് തന്നെ കുതിർക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം പായസത്തിൻ്റെ ആ ഒരു അടുപ്പൊഴിയുമ്പോഴേക്കും നമുക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ എല്ലാവരുടെയും റെസിപ്പീസ് നമ്മൾ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെന്നുള്ളവർ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ പാൽ തളിച്ചതിന് ശേഷമാണ് നമ്മൾ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മിക്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അതിൽ മുന്തിരിയും വണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നല്ലത് തന്നെ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ എല്ലാ പായസം അങ്ങ് കുളായി കിട്ടും. ഇനി നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ്, തേങ്ങ അരക്കാതെ പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള പരിപ്പും കൂടെ അവിടെ വേവിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിയലിലേക്കുള്ള അരിപ്പാണ് ആദ്യം തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ കൂട്ടുകറി, എരിശേരി, പച്ചടി, ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള അരപ്പുകളെല്ലാം റെഡിയാക്കി. തേങ്ങയൊക്കെ തലേന്ന് തന്നെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് നേരം പിടിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് പച്ചടി നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാത്തിനും ഞാൻ മൺചട്ടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബീറ്റ്റൂട്ട് പച്ചടിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഒന്നുമില്ല, ബീറ്റ്റൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക, വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. അതങ്ങനെ ആവിയിൽ കിടന്നിട്ട് അങ്ങനെ വേവും. പിന്നെ അതിലേക്കുള്ള അരപ്പാണ്. അപ്പോൾ അതിലേക്ക് കുറച്ചൊരു തേങ്ങ എടുക്കുക, അതിലേക്ക് ഇത്തിരി കടുകും കൂടെ ചേർക്കുക. പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കും കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ വന്നിട്ട് നമ്മളുടെ അവിയൽ എന്തായി എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിയലെല്ലാം അങ്ങനെ മരത്തിൻ്റെ കയ്യിൽ കൊണ്ട് ഒക്കെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്താ വെച്ചാൽ കഷ്ണങ്ങളൊന്നും ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ ഉമ്മ വെച്ചിട്ടുള്ളതാണ് സാമ്പാർ. അപ്പോൾ നമ്മളുടെ അവിയൽ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ലാസ്റ്റ് കുറച്ചൊരു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചുങ്ങാണ്ട് അതവിടെ വെക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതവിടെ മൂടി വെച്ചിട്ട് ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മളുടെ അവിയൽ ഏകദേശം അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ളത് ബീറ്റ്റൂട്ട് പച്ചടിയാണ് അപ്പുറത്തെ ഇതിലുള്ളത്. അപ്പോൾ അതിലേക്ക് പിന്നീട് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർക്കുക. എന്നിട്ട് ഈ തേങ്ങ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് തേങ്ങ ഒന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. അതിനുശേഷം നമ്മൾ ഇത്തിരി തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാനുണ്ട്. കുറച്ചും കൂടെ ലൂസാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ നമ്മൾ ഇത് കഴിക്കാൻ നേരമാണ് പിന്നീടും കുറച്ചും കൂടെ തൈര് ഒഴിച്ചിട്ട് ഒന്നങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഓലൻ ഉണ്ടാക്കാനുണ്ട്, അതുപോലെ തന്നെ മത്തൻ ഇരിശേരി. അപ്പോൾ അതിലേക്ക് രണ്ടിലേക്കും ആവശ്യമായിട്ടുള്ള വൻപയർ തലേന്ന് തന്നെ നമ്മൾ കുതിർക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അടുത്തത് ഇനി നമ്മൾ ഓലനാണ് തയ്യാറാക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് കുമ്പളങ്ങ അതുപോലെ തന്നെ മത്തന് കനലിയാതെ അരിഞ്ഞിട്ട് രണ്ട് പച്ചമുളകും കൂടെ ചേർക്കുക. ഇത്തിരി വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുക. നമുക്ക് രണ്ടാം പാലും രണ്ടാം തേങ്ങാപ്പാലും ഒന്നാം തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുള്ളതാണ് കേട്ടോ. അതവിടെ വേവട്ടെ. അപ്പോൾ നമ്മൾ ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് എന്തെങ്കിലും ഒന്ന് കടിക്കാനൊക്കെ വേണം. നമ്മൾ മുരിങ്ങാക്കോല് കടിക്കും, പക്ഷേ മക്കൾക്ക് ചിക്കൻ തന്നെ വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേന്ന് തന്നെ നമ്മൾ മസാല എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ചെയ്യല്ല, ജസ്റ്റ് ഒരു കുറഞ്ഞ വെളിച്ചെണ്ണയിലാണ് നമ്മളിത്
പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് വറ്റി തുടങ്ങണം, എന്നാലേ നമുക്ക് എണ്ണ കുറച്ച് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഇവിടെ ഇതാ ചോറെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറെല്ലാം ഉമ്മ ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം തന്നെ നമ്മളിവിടെ ഉരുളിയിലാണ് ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം, അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടി അതിൽ ചെയ്യുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന എല്ലാ സദ്യ വിഭവങ്ങളും നമുക്കൊന്ന് തൂമിച്ച് വറവിടാനുണ്ട് കേട്ടോ. തൂമിക്കുക എന്ന് ഇവിടെ പറയും, വറവിട്ട് കൊടുക്കുക. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. തേങ്ങ, ഇത് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എരിശ്ശേരിയിലേക്കും അതുപോലെ തന്നെ കൂട്ടുകറിയിലേക്കുമാണ് നമ്മൾ വറവിടുമ്പോൾ തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് വറക്കും കേട്ടോ. സം കടുക്, ലിറ്റിൽ കറിവേപ്പില, പുട്ട്സം ചുവന്ന മുളക്, കടുകറ എന്നിട്ട് നമ്മളത് നമ്മളുടെ പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ എല്ലാം നമ്മളിവിടെ വറവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ സദ്യ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓലനാണ്, ഓല നമുക്ക് ജസ്റ്റ് പച്ചവെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ തൂവി കൊടുത്താൽ മതി. പിന്നെ ഉള്ളത് പച്ചടി, ഇതൊന്നും കൂടെ ഒന്ന് നമുക്ക് തൈരൊഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കാനുണ്ട് കേട്ടോ. പിന്നെ നമ്മളുള്ളത് എന്താ, ആ മത്തനരിശ്ശേരി കേട്ടോ, നല്ല ടേസ്റ്റുള്ളതാണ് മത്തനരിശ്ശേരി. പിന്നെ നമ്മളുടെ അവിയൽ, അതുപോലെ തന്നെ അടുത്തത് സാമ്പാർ, ഇത് ഉമ്മാടെ വകയാണ് കേട്ടോ സാമ്പാർ. പിന്നെ ഉള്ളത് ആ കൂട്ടുകറി, ഇതും കൂടി റെഡിയായി. പിന്നെ ഉള്ളത് നമ്മളുടെ പായസമാണ്. പായസം വലിയ ഒരു ചെമ്പൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഇത്തിരി ഉള്ളു കേട്ടോ, അത് ഉണ്ടാക്കി വന്നപ്പോൾ ഇത്തിരി ആയിപ്പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇക്കയും അതുപോലെ തന്നെ മോനും എല്ലാം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. മോളെ പിന്നെ ഞാൻ പോയിട്ട് വിളിച്ചുണർത്തിയിട്ട് അവളെ ഫ്രഷൊക്കെ ആക്കിയിട്ട് പിന്നീടുള്ളത് നമ്മളുടെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പെരുന്നാളിൻ്റെ അന്നൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല കേട്ടോ, അതേ എടുത്തിട്ട് പായസമാണ് കുടിക്കാറുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ തലേന്ന് തന്നെ പത്തിരി ഉണ്ടായിരുന്നു, അതാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഇക്കാട് സിസ്റ്ററും അതുപോലെ തന്നെ ബ്രദറിൻ്റെ വീട്, എളാപ്പാട വീടൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഉമ്മയും ഇവിടുത്തെ ഉപ്പയും കൂടെ ഉപ്പാടെ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി വരാൻ അവരും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടേക്ക് എല്ലായിടത്തേക്കും ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വല്ലാണ്ട് ദൂരമൊന്നും പോകേണ്ട, ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ വല്ലാതെ ദൂരത്തൊന്നുമല്ല, എന്നാലും എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പെരുന്നാളൊക്കെ ഒന്ന് കൂടിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മുറ്റട്ടം. അപ്പോൾ ഇത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു സാധനമാണ് നമ്മളുടെ ആമ്പൽ. അപ്പോൾ വൈറ്റ് കളറാണിത്. അപ്പോൾ ഇതിലേൽ കുറച്ച് രണ്ട് ഫിഷാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇക്കടെ സിസ്റ്ററിൻ്റെ മോനെ എനിക്ക് തന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതൊക്കെ പിന്നെ ബാക്കി നമ്മളുടെ സാധാ കാണുന്ന ചെടികളാണ് കേട്ടോ. ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇനി ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് ഒരിക്കൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇക്കാട് സിസ്റ്ററിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ക്രേസാണ് ചെടികൾ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. മോൻക്കാണെങ്കിൽ ഫിഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെയും കുറച്ച് ക്രേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നെസ്ത സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ പൊരിച്ചതാണ് മക്കളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ചെന്നുകൊണ്ടിരുന്നപ്പോൾ കസ്റ്റാർഡ് തയ്യാറാക്കാനുള്ള ഫ്രൂട്ട്സ്, കസ്റ്റാർഡ് ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി, കാരണം എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് ഫിഷിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ മോന് കേട്ടോ. അപ്പോൾ സോനു എന്നാണ് അവൻ്റെ പേര്. അവനക്ക് ഈ ഫിഷ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്രേസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് എനിക്ക് ആദ്യം അവന് ഒരു രണ്ട് ഫിഷിനെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയൊരു ആറടും കൂടെ തരാമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ട് ഇവിടെ. ഇതിൽ നിന്നൊക്കെയാണ് ഞാനും വീട്ടിലേക്ക് കുറേയൊക്കെ കൊണ്ടുവരാറ് തൈ പിടിപ്പിക്കാനും കാര്യങ്ങളത്തിനൊക്കെ. അപ്പോഴേക്ക്
എല്ലാവർക്കും സോനു എനിക്ക് ഫിഷിനെ പിടിച്ചു തരാനാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഫിഷ് മോളിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ ആമ്പലൊക്കെ വളർത്തുന്നത്. അപ്പോൾ ഈ ഒരു ആമ്പലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫ് ചീഞ്ഞ് പോയിട്ട് അതിൽ നിന്നൊരു ന്യൂ പ്ലാന്റ് ഉണ്ടാവും. വൈറ്റ് കളറാണ് ഫ്ലവർ ഉള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ആമ്പലാണ് നമ്മളുടെ അവിടെയും, പക്ഷേ വ്യത്യാസമുണ്ട്. വൈറ്റ് കളറാണ്, പക്ഷേ ഇങ്ങനെ ലീഫിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുന്ന ടൈപ്പ് ആമ്പലല്ല അവിടെ ഉള്ളത്. അപ്പോൾ ഇനി ഈ ആമ്പലിൻ്റെ രണ്ട് തൈയും കൂടെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് പക്ഷേ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുമോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീടാ കേട്ടോ. പിന്നെ അങ്ങനെ കയറിയപ്പോഴാണ് നാത്തുവിൻ്റെ മുകളിൽ ഇങ്ങനെ കോണം പിടിച്ച് നിൽക്കുന്ന കണ്ട്, മെഹന്തി കോണം വെച്ചിട്ട്. അപ്പോൾ മെഹന്തി ഞാനൊന്ന് ഇട്ട് കൊടുത്തു അവൾക്ക്. അതായത് എല്ലാ ഈദിനും എൻ്റെ കയ്യിൽ മെഹന്തി ഉണ്ടാവും. മെഹന്തി ഇടാത്ത ഈദ് ഇപ്പോൾ കുറച്ചായിട്ട്, ഒരു മൂന്ന് പ്രാവശ്യമായിപ്പോൾ ഈദ് ഇങ്ങനെയാണ്. പ്രളയമായിട്ടും അങ്ങനെയായിട്ടും ഒരു മനസ്സിന് സുഖമില്ലാത്തൊരു ഈദാവുമ്പോൾ ഞാൻ അധികവും മെഹന്തിയും കാര്യങ്ങളൊന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഞാനും ഇട്ടിട്ടില്ല, എൻ്റെ മോൾക്കും ഇട്ട് കൊടുത്തിട്ടില്ല. മോൾക്ക് മറ്റേത് മോൾക്ക് ഈദാണ് പെരുന്നാളാണെന്നൊക്കെ പറയുമ്പോൾ അവൾക്കൊരു പുതിയ, ഞാൻ ഇടുന്നത് കണ്ടാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇടാൻ വേണ്ടിയിട്ട്. പ്രാവശ്യം അതൊന്നുമില്ല. എന്നാലും ആഘോഷങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ഇട്ട് ഒന്ന് കൂട്ടുകൂടി വല്ലാണ്ട് പറ്റൂലെങ്കിലും നമ്മൾ അടുത്തുള്ള റിലേറ്റീവ്സിനൊക്കെ ഒന്ന് പോയിട്ട് മുഖം കാണിച്ചിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. കാരണം അതേ ഉള്ളൂ ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അവരവിടെ തയ്യാറാക്കിയിട്ടുള്ള ഫുഡാണ് ഇത്. നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചതും ബീഫ് ബിരിയാണി, അതുപോലെ തന്നെ അടപ്രഥമനും കസ്റ്റാർഡും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഈ കട ബ്രദറിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇതെല്ലാം അടുത്താണ് കേട്ടോ, മെയിൻ റോഡിലേക്കൊന്നും ചാടേണ്ട ആവശ്യമില്ല, എല്ലാം തൊട്ടടുത്തിട്ടുള്ള വീടുകളാണ്. അപ്പോൾ ഇവർ തറവാട് വീടാണ് നമ്മളത്. അപ്പോൾ അവർ രാവിലെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരിവിടെ തയ്യാറാക്കിയിട്ടുള്ള ഫുഡും കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ തന്നെ കാര്യമായിട്ട് എല്ലാം തിന്ന് തീർത്തത് അവൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് അവരുടെ വീടിൻ്റെ ഇൻസൈഡ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താ പറയുക, ഇക്കാട ബ്രദറും വൈഫും അവരുടെ ഒരു മോനുമാണ്. അപ്പോൾ അവർ തയ്യാറാക്കിയിട്ടുള്ള കേക്കാണിത്, അതുപോലെ തന്നെ കസ്റ്റേർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അതെല്ലാം കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടോ, അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പോയത് എളാപ്പാട് വീട്ടിലേക്കാണ്. അപ്പോൾ ഇതും പറഞ്ഞ പോലെ അവിടെ അടുത്താണ് എളാപ്പാട് വീടും. അപ്പോൾ അവിടെയും കയറിയിട്ട് അവിടുന്നും കുറച്ച് പായസമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയല്ല കേട്ടോ, അവിടെ എല്ലാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും നേരെ പോകാറുള്ളത് എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്കാണ്. അവിടെ ഉമ്മമ്മയുണ്ട്, ഉപ്പുപ്പുണ്ട്, ഉമ്മ, ഉപ്പ, ബാക്കിയുള്ള എല്ലാ കസിൻസും റിലേറ്റീവ്സും, മൂത്തമ്മ, കുഞ്ഞാമ്മ, അങ്കിൾ, ഫാമിലി, എല്ലാവരുമായിട്ട് നല്ല അടിച്ചാപൊളി ഈദായിരിക്കും അവിടെ. അപ്പോൾ ഈ ഒരു ഈദിൽ ഏറ്റവും കൂടുതൽ മിസ്സായിട്ടുള്ളത് ആ ഒരു ഗെറ്റ് ടുഗെദറാണ്. അപ്പോൾ പിന്നെ സോനു എനിക്ക് തന്ന ഒരു ആറ് മോളീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ വീട്ടിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ തന്നെ അവരൊക്കെ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ അവരൊക്കെ അതിൻ്റെ ഈ ഒരു പോണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കുള്ള പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കുവാണ്. അപ്പോൾ അപ്പോഴേക്കും ഉപ്പയും ഉമ്മയൊക്കെ അമ്മയാളുടെ വീട്ടിലൂടെയൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും കഴിക്കാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മക്കൾക്കും ഇവർക്കൊക്കെ ആയി നിന്നപ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കറികളെല്ലാം ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിൽ തന്നെ കേട്ടോ വിളമ്പിയത്. അല്ലാതെ നമ്മൾ വാഴൻ്റെലയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, പ്ലേറ്റിൽ തന്നെ വിളമ്പി ഇങ്ങനെ ഒരുമിച്ച് ഇരുന്നിട്ടാണ് നമ്മളിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീനും കാര്യങ്ങളൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് നാത്തൂന് ഇങ്ങോട്ട് വന്നു കേട്ടോ, നെസ്ത ഇങ്ങോട്ട് വന്ന്. അപ്പോൾ അവർ വന്നിട്ട് പിന്നെ പായസം അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. മാംഗോ പേസ്ട്രിയാണ്, അപ്പോൾ അതും കൂടെ കൊടുത്ത്. പിന്നെ മക്കൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ്, അവർക്കത് ഓൾറെഡി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ
എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഈദ് കേട്ടോ. നമ്മൾ കുറേ അങ്ങോട്ട് പോയി, അവരൊക്കെ ഇങ്ങോട്ട് വന്ന്, അതായത് ഇത്ര ഒതുങ്ങി അടുത്തടുത്തായതുകൊണ്ട് കുഴപ്പമില്ല. വിട്ടൊക്കെ ആകുമ്പോഴാണ് നമുക്ക് എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ എളാപ്പാട ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര തന്നെ, ഇതാണ് നമ്മളുടെ ചെറിയ ഒരു ഈദ് വിശേഷം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത പെരുന്നാളെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് കൂടാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.